ആറുമാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത സബ് രജിസ്ട്രാർ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത ആറുമാസം കഴിഞ്ഞിട്ടും സബ് രജിസ്ട്രാർ ഓഫീസ് ഇപ്പോഴും വാടക കെട്ടിടത്തിൽ തുടരുന്നതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചാത്തമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടം ആറുമാസം മുമ്പ് ഉദ്ഘാടനം ചെയ്തിട്ടും 46,854 രൂപ വാടക കൊടുത്ത് സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാവുന്നത്. ഓഫീസിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങാനുള്ള ശേഷിയില്ല എന്ന് പറഞ്ഞാണ് വൻതുക വാടക കൊടുത്ത് സബ് രജിസ്ട്രാർ ഓഫീസ് ഇപ്പോഴും സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിലൂടെ വലിയ അഴിമതിയാണ് സ്വകാര്യ കെട്ടിടത്തിൽ നിന്നും സ്വന്തം കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറ്റാത്തതിന് പിന്നിലെന്ന് നാട്ടുകാർ പറയുന്നു. ചാത്തമംഗലം സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടമാണ് ഈ കെട്ടിടത്തിൻ്റെ പുതിയ പിന്നെ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ട് ആറ് മാസമായി. കഴിഞ്ഞ മാസം കഴിഞ്ഞ ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്ത കെട്ടിടമാണ് നിലവിൽ. ഇപ്പോഴും 46,800 രൂപ വാടക കൊടുത്തിട്ട് വാടക കെട്ടിടത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പലതവണ ഞങ്ങൾ ഉദ്യോഗസ്ഥരെ കണ്ടപ്പോഴും അവർ പറയുന്നത് ഈ ബിൽഡിങ്ങിലേക്ക് മാറ്റാനുള്ള പിന്നെ സാധന സാമഗ്രികൾ വാങ്ങാനുള്ള ശേഷിയില്ല എന്നവർ പറയുന്നത്. ഇപ്പോഴും അവർ 46,800 രൂപ വാടക കൊടുത്തിട്ട് ഇവിടേക്കുള്ള ഫർണിച്ചർ വാങ്ങാനുള്ള ശേഷിയില്ല എന്ന് പറയുന്നതിൽ അനൗചിത്വം നമുക്ക് മനസ്സിലാവുന്നില്ല. നിലവിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിലാണ് സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇതോടെ പ്രായം ചേർന്നവർക്കും ഭിന്നശേഷിക്കാരായ ആളുകൾക്കും ഓഫീസിലെത്താനുള്ള യാതൊരു സൗകര്യവുമില്ല. നിരവധി പടികൾ ചവിട്ടിക്കയറി ഏറെ പ്രയാസപ്പെട്ടാണ് ഭിന്നശേഷിക്കാരും പ്രായം ചേർന്നവരും സബ് രജിസ്ട്രാർ ഓഫീസിലെ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്നത്. ഇത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഇവിടെ എത്തുന്നവർ പറയുന്നു. ഞാൻ പ്രായമായ എൻ്റെ സഹോദരിയെ രജിസ്ട്രേഷന് വേണ്ടി ഇവിടെ വന്നപ്പോൾ 7-8 സ്റ്റെപ്പോളം കയറിയിട്ടാണ് മുകളിലെത്തിയിട്ടാണ് പ്രയാസം കയറിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയതും കയറിയതും. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് രജിസ്ട്രേഷൻ നടത്തിയത്. ഈ അവസ്ഥ ഇനി ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ അനേകം ആളുകൾ പ്രായമായവർ മുകളിൽ കയറിയിട്ട് വേണം ഈ രജിസ്ട്രേഷൻ നടക്കണമെങ്കിൽ. താഴത്തും കൂടിയല്ല, 8 സ്റ്റെപ്പോളം കയറിയിട്ടാണ് അവിടെ എത്തുന്നത്. സബ് രജിസ്ട്രാർ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ചാത്തമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ഡിസിസി സെക്രട്ടറി വിനോദ് പടനിലം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫഹദ് പാഴൂർ അധ്യക്ഷനായി. സി വി സംജിത്ത്, ഹിതേഷ് മാസ്റ്റർ, ഷെരീഫ് മലയമ്മ, എം കെ അനീഷ്, ഒ അശോകൻ, ടി ബൈജു, നന്ദന നെച്ചൂളി, സുനിൽ ചേനോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.